പെരുമാറാകട്ടെ. ചില നാളുകൾ ശേഷം വീണ്ടും ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവം വിസ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പുതിയ മാസത്തിന്റെ ആദ്യത്തെ ദിവസം നമുക്ക് സഭയായിട്ട് ഈ രീതിയിലേക്ക് അവരെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രഭുദിനം മമ്മി രാവിലെ കടന്നു വന്നിരുന്നു, അല്പം ക്ഷീണം ഉണ്ടായി. ഇടയ്ക്ക് വെച്ച് എന്നാൽ ദൈവം പിന്നെയും ബലപ്പെടുത്തി. എന്തായാലും മമ്മിയോട് തുടർന്ന് പ്രാർത്ഥിക്കാം. ദൈവാവശ്യമായ എല്ലാ കൃപകളും നൽകേണ്ടതിനു വേണ്ടി നമുക്ക് തുടർന്ന് മമ്മിയോട് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രായത്തിലും ക്ഷീണത്തിലായിരിക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥന ഓർക്കാം. ദൈവം അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകുമാറാകട്ടെ. ഇന്ന് രാവിലെ അല്പസമയത്ത് ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് യൂതയുടെ ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യം വായിക്കാം. യൂതയുടെ ലേഖനം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യൂതയുടെ ലേഖനം ഒന്നും രണ്ടും വാക്യം. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. നമുക്കറിയാം പുതിയ നിയമത്തിൽ ഉള്ള ലേഖനങ്ങളിൽ ചിലത് ആ ലേഖനങ്ങള് എഴുതിയ ആളുടെ പേരിലാണ് അറിയപ്പെടുന്നത്, ചിലത് ആർക്കാണോ അത് എഴുതിയിരിക്കുന്നത് അവരുടെ പേരിൽ അറിയപ്പെടുന്നു. ഈ ലേഖനം നമുക്കറിയാം, യൂദയുടെ ലേഖനം, അതുപോലെ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങള്, യാക്കോബിന്റെ ലേഖനം, ഇതൊക്കെ പത്രോസിന്റെ ലേഖനങ്ങളൊക്കെയും എഴുതിയ ആളുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ നിയമത്തില് നാം വായിക്കുമ്പോൾ സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലും ധാരാളം പ്രാവശ്യം യൂദ എന്നുള്ള പേര് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ലേഖനം എഴുതിയ യൂദ കർത്താവ് യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനായ യൂദ ആണ് എന്നുള്ളതാണ് പൊതുവെ നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നത്, ഒന്ന്, ഇതിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നാം കാണുന്നത് പോലെ അവിടെ യൂദ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്ന് പറഞ്ഞിട്ട്, ബ്രദർ ഓഫ് ജെയിംസ്. അപ്പൊ നമുക്കറിയാം സുവിശേഷങ്ങളില് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരുടെ പേരുകൾ നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ. ഇങ്ങനെ നാല് സഹോദരന്മാരാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായിട്ട് സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയില് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനായ യൂദ ആയിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്ന് ന്യായമായിട്ട് വിശ്വസിക്കുന്നു. മറ്റൊരു കാരണം, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ള യൂദ അല്ല എന്നുള്ളത് പറയാനായിട്ട് കാരണം, ഇതേ ലേഖനത്തിന്റെ തന്നെ പതിനേഴാമത്തെ വാക്യത്തില് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. പതിനേഴാമത്തെ വാക്യം, നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ എന്ന് യൂദ അവിടെ പറയുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ അപ്പോസ്തലന്മാര് എന്ന് പറഞ്ഞ് അവിടെ അവർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ എന്ന് അവരെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ള യൂദ അല്ല എന്നുള്ളത് പൊതുവെ നാം മനസ്സിലാക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ആ കാര്യം നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കുന്നത് ഏറ്റവും യോജ്യമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ ലേഖനത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇതിന്റെ മൂന്നും നാലും വാക്യങ്ങളൊക്കെ നാം കാണുന്നത് പോലെ, ആദ്യം പ്രിയരെ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് പറയാനായിട്ടാണ് താൻ വലിയ പ്രയത്നം കഴിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ വിശ്വാസ ത്യാഗം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസ ത്യാഗം സംഭവിക്കാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്, അതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം നാം ഇപ്പോൾ വായിച്ച 17 മുതലുള്ള വാക്യങ്ങളിലെ, അങ്ങനെ ഒരു കാലഘട്ടത്തില് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കള് അവരെ ധൈര്യപ്പെടുത്തുവാനും അവരെ ഉറപ്പിക്കുവാനുമായിട്ടാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ആ ബന്ധത്തില് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, വളരെ പ്രതികൂലമായ അല്ലെങ്കിൽ പ്രയാസമേറിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ദൈവമക്കളായ നാമം ആയിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. അതിന്റെ മധ്യത്തില് നമുക്കും കർത്താവിനെ ആശ്രയിച്ച് ധൈര്യപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഈ ലേഖനവും നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. അപ്പോൾ ഇതിന്റെ നാം വായിച്ച വാക്യത്തിൽ, ഒന്നാമത്തെ വാക്യത്തില്, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂദ തന്നെത്താൻ പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആ ഒന്നാമത്തെ വാക്ക് നാം നോക്കിയാൽ യേശു ക്രിസ്തുവിന്റെ ദാസൻ.
യാക്കോബ് കർത്താവിന്റെ അർത്ഥസഹോദരനായ യാക്കോബ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ തന്നെയാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്, യേശു ക്രിസ്തുവിന്റെ ദാസൻ. നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായ സന്ദർഭത്തില് ഈ സഹോദരന്മാര് കർത്താവിനെ വിശ്വസിച്ചിരുന്നില്ല എന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു സന്ദർഭത്തിൽ അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് കർത്താവിനെ ആ രീതിയിൽ അവരോട് ഇടപെടുവാൻ പോലും ശ്രമിച്ചവരാണ് കർത്താവിന്റെ സഹോദരന്മാർ. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമ്മള് ഒന്ന് കൊരിന്ത്യർ 15 അധ്യായത്തില് വായിക്കുന്നത്, അവിടെ കർത്താവ് യാക്കോബിന് പ്രത്യക്ഷനായതായിട്ട് നമ്മൾ വായിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 7 വാക്യം നമുക്ക് വായിക്കാം. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ അവൻ യാക്കോബിനും എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബാണ്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് തന്നെ യാക്കോബും മറ്റ് സഹോദരന്മാരും കർത്താവ് യേശു ക്രിസ്തു വിശ്വസിപ്പാനായിട്ട് അവരുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം വരുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ മാളിക മുറിയിൽ കൂടിയിരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് കൂടിയിരുന്ന 120 പേരുടെ കൂട്ടത്തില് നമ്മളിവിടെ കാണുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അമ്മ മറിയയും അവന്റെ സഹോദരന്മാരും അപ്പോസ്തലന്മാരോട് ചേർന്ന് അവിടെ കൂടിയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വാക്യം വായിക്കണമെങ്കിൽ 1 അധ്യായത്തില് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. 1 അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറയിൽ കയറിപ്പോയി അവിടെ അപ്പോസ്തലന്മാരുടെ പേര് പറഞ്ഞതിന് ശേഷം 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇവരെല്ലാവരും സ്ത്രീകളോട് യേശുവിന്റെ അമ്മയായ മറിയയോട് അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് നാം വായിക്കും. അപ്പോൾ ആ മാളിക മുറിയിൽ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയിരുന്ന ആ കൂട്ടത്തില് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാര് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ന്യായമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ ബന്ധത്തില് തന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ രൂപാന്തരത്തിന്റെ കാര്യമാണ് ഇവിടെ യൂദ ആ വാക്കിലൂടെ നമ്മോട് പ്രസ്താവിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ അറിയിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ദാസൻ, ഒരുപക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂടെ വളർന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂടെ ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആരെക്കാൾ കൂടുതലായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ ഈ ഭൂമിയിലെ മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തില് അവന് കൊടുത്ത പേരാണ് യേശു എന്നുള്ള പേര്. അപ്പോൾ ആ പേരില് ആ പേരോടുകൂടെ തന്നെ അഭിസംബോധന ചെയ്യാനായിട്ട് തികച്ചും കഴിയുന്ന ഒരു വ്യക്തിയാണ് യൂദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ അർദ്ധസഹോദരനായ യാക്കോബ് യൂദയൊക്കെ. എന്നാൽ അവരെങ്ങനെയാണ് ആ കർത്താവ് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം അവർ പ്രസ്താവിക്കുന്നത്? എങ്ങനെയാണ്? യേശു ക്രിസ്തുവിന്റെ ദാസൻ. നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിലായ സന്ദർഭത്തിൽ പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അല്ലെങ്കിൽ എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരന്മാരും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ ദാസനായി തീരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ തന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ രൂപാന്തരമാണ് ഇവിടെ യൂദ പ്രസ്താവിക്കുന്നത്, ആ വാക്കിലൂടെ നമ്മോട് വിളിച്ചറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള രീതിയില് നമ്മെ തന്നെ, അല്ലെങ്കിൽ ദാസി എന്നുള്ള രീതിയില് നമ്മെ തന്നെ പരിചയപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു 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 പദവി അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഒരു ബന്ധം നമുക്ക് വേറെ ലഭിക്കാനായിട്ടില്ല. ഇവിടെ ആ യൂദ ആ രീതിയിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഇത്രയും നാള് ആരുടെ ദാസനായിരുന്നു? പാപത്തിന്റെ ദാസൻ, പിശാചിന്റെ ദാസൻ. റോമാലേഖനം 6 അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു വ്യക്തി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് അവൻ പാപത്തിന്റെ ദാസനാണ്, എന്റെ സ്വയമായിരുന്നു എന്നെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ അവൻ കർത്താവിന്റെ ദൈവം കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പുതിയ യജമാനനെ അവൻ സ്വീകരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ദാസൻ. ആ വാക്ക് തന്നെ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൗലോസും തന്റെ പ്രസംഗത്തിന്റെ ഉടനീളം ഈ കാര്യം തന്നെയാണ് യഹൂദന്മാരോട് തർക്കിച്ച് വിവരിച്ച് വിവരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശു അവൻ തന്നെയാണ് മശിഹ, അവൻ തന്നെയാണ് ക്രിസ്തു, അവനാണ് അഭിഷിക്തൻ എന്നുള്ള കാര്യം പൗലോസും പത്രോസും മറ്റു അപ്പോസ്തലന്മാരൊക്കെയും
വളരെ വ്യക്തമായിട്ട് അത് യഹൂദന്മാരെ അവരെ അവരോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് അത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യൂദയും അതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തു അവൻ മഷിയാണ്, അവനാണ് രക്ഷിതാവ്, അവനാണ് കർത്താവ്, ആ യേശു ക്രിസ്തുവിന്റെ ദാസനാണ് ഞാൻ. ദാസൻ എന്ന് പറയുമ്പോൾ മറ്റൊരു ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലേക്ക് കടന്നു വരണം. സെർവന്റ് എന്നുള്ള വാക്കല്ല ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്ലേവ്, അടിമ. യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ അവന്റെ അടിമയാണ് ഞാൻ, അവനെന്റെ കർത്താവാണ്. കർത്താവ് പറഞ്ഞല്ലോ, രണ്ട് യജമാനന്മാരെ സേവിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഒന്നല്ലെങ്കിൽ പിശാചിന്റെ അടിമ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടിമ. രണ്ട് യജമാനന്മാരെ സേവിക്കാനായിട്ട് സാധിക്കുകയില്ല. ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടിമയാണ് ഞാൻ, ദാസൻ. ആ ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും എന്ന് ഒന്ന് വായിക്കുന്നത് പോലെ ആ ഒരു ബന്ധത്തിലേക്കാണ് നാം കർത്താവ് നാം ദൈവമക്കളായി തീരുമ്പോൾ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടി വരുത്തതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യൂദ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, പഴയ നിയമത്തില് യഹൂദ എന്നുള്ള വാക്ക് തന്നെയാണ് പുതിയ നിയമത്തിൽ യൂദ എന്നുള്ള ആ പേരിൽ അറിയപ്പെടുന്നത്. യഹൂദ അല്ലെങ്കിൽ യൂദ എന്ന വാക്കിന്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലേയയുടെ മകനാണല്ലോ യഹൂദ. ആ വാക്യം നമുക്ക് വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിന്റെ ഒടുവിലത്തെ വാക്യം നോക്കുക. എന്താണ് ഈ വാക്കിന്റെ ഈ പേരിന്റെ അർത്ഥം എന്ന് നമുക്ക് കാണാൻ. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും, അതാണ് ആ പേരിന്റെ അർത്ഥം. അതുകൊണ്ട് അവന് യഹൂദ എന്ന് പേരിട്ടു. ആ പേരിന്റെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാക്കി അങ്ങനെ തന്നെ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഈ യൂദ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും? ഇതിന്റെ ഒടുവിലത്തെ ഈ ലേഖനത്തിന്റെ ഒടുവിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കുകളാണ് നാം കാണുന്നത്. വീഴാതെ വന്ന് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിങ്കൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുന്ന തന്റെ പേരിന്റെ അർത്ഥം പോലെ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുന്ന ഒരു യൂദയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഇന്ന് രാവിലെ ഞാൻ മുൻപോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതുവരെയും ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളായി തീരുവാണ്, ദൈവമക്കളായി തീരുവാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുവാൻ അവന്റെ ദാസന്മാരായി തീരുവാണ് ദൈവം നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ദാസൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലേക്ക് കടന്നു വരും. 103-ാം സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ ആജ്ഞ കേട്ട് അവന്റെ കൽപ്പന കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരായി അവന്റെ സർവ്വസൈന്യങ്ങളുമായുള്ളവർ അവരൊക്കെയും ദൈവത്തിന്റെ ദാസന്മാരാണ്. അവര് റെഡി ഫോർ ദ ഓർഡേഴ്സ്, അവർ കാത്തിരിക്കുകയാണ് യജമാനൻ എന്ത് പറയുന്നുവോ അത് ചെയ്യുവാനായിട്ട് ഒരുക്കമുള്ള ദാസന്മാർ, യജമാനന്റെ വാക്കുകൾക്കായിട്ട് കാതോർക്കുന്ന ദാസന്മാർ. പ്രിയമുള്ളവരെ, ആ ഒരു പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ യൂദ തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസൻ. രണ്ടാമത് തന്റെ മാനുഷികമായ ബന്ധമാണ് നമ്മുടെ യൂദ പറയുന്നത്, യാക്കോബിന്റെ സഹോദരൻ. യാക്കോബ് നമുക്കറിയാം താൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനായിരുന്നു എങ്കിൽ തന്നെയും നാം ഓർത്തുപോലെ ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവിനെ വിശ്വസിക്കാനും ദൈവമകനായി തീരുവാനും മാത്രമല്ല വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ആ യെരുശലേം സഭയിലെ ആ നേതൃത്വത്തിലേക്ക് വായിക്കുന്ന സഭയുടെ തൂണ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് യാക്കോബ് തീരുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത് ആദ്യം കാണാൻ പോയത് ഈ യാക്കോബിനെ ആയിരുന്നു എന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ അല്ല സോറി ഗലാത്യർ 1:19 അവിടെയാണ് ഗലാത്യർ 1:19 എന്നാൽ കർത്താവിന്റെ സഹോദരനായ
യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ യാക്കോബ് ആ രീതിയിൽ ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിരുന്നു. യെരുശലേം സഭയിലെ ഒരു 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 പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് താൻ തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ പൗലോസ് കഥാവശം രക്ഷിതമായി സ്വീകരിച്ചപ്പോൾ ആദ്യം കാണുവാനായിട്ട് പോയത് ഈ യാക്കോബിനെയാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ രീതിയിൽ യാക്കോബ് ഒരു പക്ഷെ ആ ആ അന്നുണ്ടായിരുന്ന വിശ്വാസ സമൂഹത്തിന് വളരെ പരിചിതനായ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, യൂത ഈ ലേഖനം എഴുതുന്നത് വിശ്വാസികൾക്കാണ്. അതുകൊണ്ടാണ് മൂന്നാം വാക്യത്തിൽ അവിടെ പ്രിയരെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്. അപ്പോൾ ആ ആ രീതിയിൽ ദൈവമക്കൾക്ക് എഴുതുമ്പോൾ ഞാൻ യാക്കോബിന്റെ സഹോദരനാണ് എന്നാണ് യൂത അവിടെ തന്നെ താൻ പരിചയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ഒന്നാമത് ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. ദൈവമായിട്ടുള്ള ബന്ധം എനിക്ക് ശരിയായി ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ യാക്കോബിന്റെ സഹോദരനാണ്, എന്റെ സഹോദരൻ. ആ ദൈവമക്കളുമായിട്ടുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട ബന്ധം, ആ കൂട്ടായ്മ, പ്രിയമുള്ളവര്, ഇത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം നാം ശരിയായി കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവമക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധവും സൂക്ഷിക്കാനായിട്ട് അതുപോലെ നമുക്ക് സാധിക്കുന്നു. അപ്പൊ ആ രീതിയിൽ യൂത തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂത. തുടർന്ന് താൻ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്ന് വാക്കുകള് നമുക്ക് ആ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നു. ആ ഈ ഇതിന്റെ ക്രമം ഇംഗ്ലീഷ് ബൈബിളിലെ വ്യത്യാസമാണ്. അവിടെ ഒന്നാമത് നമുക്ക് കാണുന്നത് വിളിക്കപ്പെട്ടവർ, രണ്ടാമത് നമുക്ക് കാണുന്നത് സ്നേഹിക്കപ്പെട്ടവർ, മൂന്നാമത് കാണുന്നത് സൂക്ഷിക്കപ്പെട്ടവർ. ഈ അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിലേക്കാണ് ഒരു വ്യക്തി ദൈവമകനായി തീരുമ്പോൾ, ദൈവമകളായി തീരുമ്പോൾ കടന്നു വരുന്നത്. വിളിക്കപ്പെട്ടവർ, സ്നേഹിക്കപ്പെട്ടവർ, സൂക്ഷിക്കപ്പെട്ടവർ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, യൂത എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുക, ദൈവത്തിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഈ വാക്കുകൾ നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തില് യൂതയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ച വിളിയെ കുറിച്ച് കർത്താവിദാസനിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പത്താം വിശേഷത്തിനുള്ള ആ ഓമയിൽ വിളിക്കപ്പെട്ട ഒരു കൂട്ടരാണെന്ന, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ള ആ വിളിക്കപ്പെട്ടവരായി ദൈവം നമ്മെ തീർത്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പൊതുവായിട്ടൊരു വിളിയുണ്ട്, ഇന്ന് രാവിലെ നമ്മൾ കേട്ടു. കഥാവശ്വസ് തന്നെ ഈ ഭൂമിയായിട്ട് പറയുകയുണ്ടായി, ആ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എന്റെ അടുക്കിലേക്ക് വരുവേ, അതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എങ്കെ എന്നിലേക്ക് വരുവിൻ, എങ്കിലേക്ക് വരുവിൻ എന്ന് കർത്താവ് പൊതുവായിട്ട് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാലാകാലങ്ങളിലായി ആ വിളി കേട്ട് അതിനെ അതിനെ അതിനോട് പ്രതികരിച്ച്, അതിനോട് അനുകൂലമായി പ്രതികരിച്ച് തീരുമാനമെടുത്തിട്ടുള്ള ദൈവജനമാണ് എന്റെ മുമ്പാകെ ഇരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നവർക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിളിക്കപ്പെട്ടവർ, എന്നാൽ പൊതുവായിട്ടുള്ള വിളി ഉള്ളത് പോലെ തന്നെ വ്യക്തിപരമായിട്ടും കർത്താവ് അനേകരെ വിളിച്ചതായിട്ട് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം വ്യക്തിപരമായിട്ട് നമ്മോട് നമ്മെ വിളിച്ചപ്പോഴാണ് അതിനോട് പ്രതികരിക്കാനായിട്ട് നമുക്കിടയായി തീർന്നത്. ഒരു പക്ഷേ സുവിശേഷ സന്ദേശം കൺവെൻഷനിലോ അല്ലെങ്കിൽ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ പൗരത്തിലോ എവിടെയെങ്കിലും വെച്ച് കേട്ടപ്പോഴായിരിക്കാം. ആ കേട്ടപ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, ലുദിയയുടെ ഹൃദയം കർത്താവ് എപ്പോഴാണ് തുറന്നത്. ആ നദീതീരത്തിരുന്നിട്ട് ശാന്തമായിട്ട് ഒരു ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസാണ് സംസാരിച്ചുകൊണ്ടിരുന്നു, കർത്താവ് അവരുടെ ഹൃദയം തുറന്നതായിട്ട് അന്ന് വായിക്കുന്നുണ്ട്, വിശ്വസിപ്പാൻ തക്കവണ്. എന്നാൽ പൗലോസിന്റെ ഹൃദയം തുറന്നത് എങ്ങനെയാണ്? വളരെ വലിയൊരു സംഭവമാണ് അവിടെ നടന്നത്. ആ ഡമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കുതിരപ്പുറത്ത് അവനെ തള്ളിയിട്ടു, അവന്റെ കണ്ണ് കാണാതെയായി. അങ്ങനെ ആ ഒരു ഒരു വലിയ ഒരു പ്രക്രിയയിലൂടെയാണ് പൗലോസ് കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് ഇടയായിട്ടു. എന്നാൽ ഒരു കാര്യം ഇവർക്കൊക്കെ പറയാനായിട്ട് സാധിക്കും, എന്താ? കർത്താവ് എന്നെ വിളിച്ചു. നാം രാവിലെ ഓർത്തപോലെ വഴിത്തലയ്ക്കൽ കിടന്നിരുന്ന നല്ലവരും ദുഷ്ടന്മാരുമായ നമ്മയൊക്കെ കർത്താവ് വിളിച്ചു. കാലാകാലങ്ങളിലായി വിളി കേട്ട് കർത്താവിനെ പിൻപറ്റിയ ഒരാളാണ് നാം. ആ പാട്ടിൽ, മനോഹരമായ പാട്ടിൽ നാം ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, താൻ വിളിച്ചു ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാ ഭാഗ്യനാ, ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും
ആ പാട്ട് പാടുവാനായിട്ട് ദൈവം സഹായിക്കുമാറാകട്ടെ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നു, സ്വീകരിച്ചു തന്റെ ശബ്ദത്തെ. കർത്താവ് യേശു ക്രിസ്തുവേ എരിഹോയിലേക്ക് പോകുന്ന വഴിയില് സക്കായിനെ വിളിച്ചു. സക്കായി ആ അത്തിമരത്തിലെ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. കർത്താവ് സക്കായിയെ വേഗം ഇറങ്ങിയ അവൻ ധൃതി പിടിച്ച് ഇറങ്ങി കർത്താവിനെ സന്തോഷത്തോടുകൂടെ കൈക്കൊള്ളു. ലാസറിന്റെ കല്ലറയ്ക്ക് കർത്താവ് വിളിച്ചു, ലാസറേ പുറത്തു വരിക. വിളി കേട്ട് മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ആ വിളിയോട് അനുകൂലമായി പ്രതികരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കാം. വിളിയും തിരഞ്ഞെടുപ്പും ഒരു വലിയ വിഷയമാണ്. നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞു. ഒരിക്കൽ ഇപ്പോൾ മുഹൂർത്തത്തിലായിരിക്കുന്ന സൈലസ് അങ്കിളുമായിട്ട് ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്കിൾ പറഞ്ഞ ഒരു ഒരു ഉദാഹരണം ഞാൻ അതിവിടെ ഓർപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്കിൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഒരു ബോട്ട്, ഒരു ഒരു ബോട്ട്, ബോട്ട് എന്നാണ് മനസ്സിലായോ, ഈ കപ്പലുകളൊക്കെ അടക്കം ബോട്ട്. ആ ബോട്ടിന്റെ അവിടെ ഒരു വലിയൊരു ആർച്ചില് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്, വെൽക്കം, സ്വാഗതം, എല്ലാവർക്കും അവിടേക്ക് സ്വാഗതം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതിലൂടെ കടലിൽ സമുദ്രത്തിലൂടെ അനേക ബോട്ടുകളും കപ്പലുകളും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ചിലര് ഈ ക്ഷണം കേട്ടിട്ട് ഈ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുമ്പോൾ അതിന്റെ ആർച്ചിന്റെ പുറകിൽ എഴുതിയിരിക്കുകയാണ്, ചോസൻ ഫ്രം ഇറ്റേണിറ്റി, നിത്യതയിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ കൂട്ടം. പ്രിയമുള്ള ഒരു ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, വിളിച്ചു, ആ കൂട്ടത്തിലാക്കി എന്നുള്ളത്. രാവിലെ കേട്ടതുപോലെ ആ വിരുന്നിലെ വിരുന്നശാലയിലേക്ക് നമ്മെ കൂട്ടിയെടുത്തിയ ദൈവത്തിന്റെ വൻ കൃപ. അവൻ നമ്മെ വിളിച്ചു, ആ വിളി ഞാൻ കേട്ടു, അനുകൂലമായി പ്രതികരിക്കുവാൻ എന്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശം നൽകി, എന്റെ ഹൃദയത്തിൽ ദൈവം ആ വെളിച്ചം നൽകി. ആ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് നമ്മെ വിളിച്ചതോടൊപ്പം ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വിളിക്കപ്പെട്ടവർ, നമുക്കുള്ള ഒരു പദവിയാണ് ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നാം വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. ആ വിളി കേട്ട് അവനോട് അനുകൂലമായി പ്രതികരിക്കണം തക്കോണ്ണം ദൈവം നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. ദൈവത്തിന്റെ സ്നേഹം ദൈവം നമ്മോട് നമ്മുടെ മേൽ ചൊരിയാനായിട്ട് ഇടയായിട്ടുള്ളൂ. അത് എത്ര തന്നെ നമുക്ക് വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും മതിയാകാത്തതാണ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ദിവസവും നാം ഓർക്കുകയും നാം ധ്യാനിക്കുകയും ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ സ്നേഹത്തെ കുറിച്ച് നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ്. അത് നമുക്ക് മറക്കാനായിട്ട് ഒരിക്കലും സാധിക്കുന്നതല്ല, കാരണം ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞത്. ആ സ്നേഹത്തിന്റെ വലിയ പ്രദർശനമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാന് ഒരിക്കല് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒറീസയിലെ കുവി ആ ട്രൈബ് ആദിവാസി ഗോത്രങ്ങളിലെ അവരൊക്കെ സൗരസ്വരന്മാർ കൂടുതൽ സഭയിൽ ഞാൻ ഒരുക്കി ഇരുന്നപ്പോൾ അവിടെ വർഷിപ്പിനായിട്ട് അവിടെ കട്ടർമേശയ്ക്ക് കടന്നുപോയ സന്ദർഭത്തില് അപ്പൊ നമ്മൾ അവിടെ അതിഥികളായതുകൊണ്ട് നമ്മളിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ 1950 പേര് കൂടുതൽ സഭയാണ്. അപ്പൊ ഈ ആളുകളെ നമുക്ക് കാണാം ഇങ്ങനെ ഫേസ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പാട്ട് പാടുന്നു. അപ്പൊ ഒറിയ ഭാഷയൊന്നും അല്ലെ, കുവി ഭാഷയൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല, അവരുടെ ആദിവാസി ഭാഷയാണ്. എന്നാൽ ഞാൻ നോക്കുമ്പോൾ ഈ സഹോദരിമാരുടെ കൂട്ടത്തിൽ ചിലര് അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്രയും കരയുന്നത്, നമുക്ക് വലിയ അർത്ഥം മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ യോഗ കഴിഞ്ഞിട്ട് സുശേഷനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവര് പലരും വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള പഠിപ്പോ ഒന്നും ഉള്ളവരല്ല. എന്നാൽ ഇവർ രക്ഷയപ്പെട്ട് കടന്നു വന്നപ്പോൾ ഈ പാട്ട് ഇവർ പഠിപ്പിക്കുന്ന സന്ദർഭത്തില് ഇവർക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനായിട്ടിടയായിട്ടു. അപ്പോൾ ദൈവം എന്നെ ഇത്രയ്ക്കും സ്നേഹിച്ചല്ലോ, എന്നോട് ഇത്രയും കരുണ കാണിച്ചല്ലോ എന്നുള്ളത് ഓർത്തുകൊണ്ട് ആ ധ്യാനിച്ചുകൊണ്ടാണ് അവർ ഈ പാട്ട് പാടുന്നത്. അപ്പോൾ അങ്ങനെ പാടുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വീണോണ്ടിരിക്കുകയാണ്. ആ ചിന്തയാണ് അവരുടെ ഹൃദയത്തിൽ നിറയുന്നത്. ദൈവത്തിന്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ആ കണ്ണിൽ കരഞ്ഞുകൊണ്ടല്ലാതെ അവർക്ക് പാടുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ളവര്, ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ഇന്ന് രാവിലെ ദൈവസ്ഥാനത്ത് നിന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം നമ്മെ വിളിച്ചു, മാത്രമല്ല അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. നമ്മൾ അത് ഓർക്കുകയുണ്ടായി. നമ്മേക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ മിടുക്കരായ എത്രയോ ആളുകളുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹം, ആ ദൈവം നമ്മെ സ്നേഹിച്ച മുഖാന്തരം തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർത്തു കളയാനായിട്ട് ഇടയായിട്ടു. ഞാന് സമയമില്ലാത്തതുകൊണ്ട് അടുത്ത കാര്യം കൂടി പറയട്ടെ. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് സൂക്ഷിക്കപ്പെട്ടു.
എന്നുള്ളതാണ്, സൂക്ഷിക്കപ്പെട്ടു. കെപ്റ്റ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാക്കപ്പെടുന്ന, ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ഓൾറെഡി പഠിച്ചതാണ് ആ വാക്യം കൂടി. ഈ സന്ദർഭത്തിൽ ഞാൻ ഒന്ന് വായിക്കട്ടെ, 1 Peter 1:4. എങ്ങനെയാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. മതി, ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. ദൈവശക്തിയിലാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ദുഷ്ടന്റെ അടിയിൽ നിന്ന് കിടക്കുന്ന ഒരു ലോകമാണ്. എന്നാൽ ദൈവമക്കളെ ദൈവം സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ദൈവശക്തിയിൽ നമ്മെ സൂക്ഷിക്കുകയാണ്. ആ സൂക്ഷിക്കുക എന്ന് പറയുന്ന വാക്കിന്റെ അവിടെ സൂക്ഷിക്കപ്പെട്ട എന്നുള്ള വാക്കിന്റെ അർത്ഥത്തില് ശ്രദ്ധിച്ച് നോക്കുക, ദൃഷ്ടി പതിപ്പിക്കുക മുതലായ ഒക്കെയാണ് അതിന്റെ അർത്ഥമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൃഷ്ടി പതിപ്പിക്കുക, സൂക്ഷിച്ച് നോക്കുക, അനേക ചിന്തകൾ നമുക്ക് അതിനോട് ചേർന്ന് ഓർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ഞാൻ സാധാരണ ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട് സെക്രിയാവിന്റെ പ്രവചനത്തിൽ നിന്ന്, നിങ്ങളെ തൊടുന്നവൻ ആരുടെ കൺമണിയെ? ദൈവത്തിൽ അവന്റെ കൺമണി. എനിക്കിവിടെ വേറെ ഒരാളുടെ, നമുക്ക് വേറെ ആരുടെയും കൺമണി തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റും. എന്നാൽ നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു എന്നാണ് അതിന്റെ മുകളിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. സെക്രിയാവിന്റെ പുസ്തകത്തിലേക്ക് തിരികെ, സെക്രിയാവിന്റെ പുസ്തകം 2 Chapter തോന്നുന്നു. അതിന്റെ 8 Chapter ഒടുവിലാണ് ഞാൻ പറഞ്ഞ ആ വാക്യമുള്ളത്, നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണാം, അവന്റെ കൺമണിയാണ്. അത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സംരക്ഷണം. എന്നാൽ അതിന്റെ മുകളില് അതിന്റെ 4-5 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേം മതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയാം. അടുത്ത വാക്യം, 5 Chapter. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും. All of fire around him. പ്രിയമുള്ളവരെ, ആ രീതിയിലാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 10 Chapter ഇങ്ങനെ നാം വായിക്കുന്നു, നാം അവന്റെ കയ്യിലാണ്, കുളം കയ്യിലാണ് ഇരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ, സ്നാച്ച് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആൾക്കും പിടിച്ചു പറിപ്പാനായിട്ട് സാധിക്കേ. സൂക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു യൂത എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ 3 വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കും ദൈവത്തെ സ്തുതിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയും, ദൈവത്തിന്റെ വൻകൃപയാൽ ദൈവം നമ്മെ വിളിച്ചു, താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നെ സ്വീകരിച്ചു, തൻ ശബ്ദത്തിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു സൂക്ഷിക്കപ്പെട്ടു മരിക്കുന്ന നമുക്കും ഈ ദൈവത്തെ സ്തുതിക്കാൻ, നമ്മുടെ ജീവിതം ആ രീതിയിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് 2 Chapter വായിക്കുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്കുകള് അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും ഉണ്ടാകുമാറാകട്ടെ എന്നല്ല പറയുന്നത്, ഓൾറെഡി ഉണ്ട് ദൈവക്കളിൽ എന്നുള്ള രീതിയിൽ, എന്നാൽ അത് വർദ്ധിക്കുമാറാകട്ടെ. ഇനി ഇതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് എന്താണ് ആവശ്യം? ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സ്നേഹം, അത് നമുക്ക് വർദ്ധമാനമായ രീതിയിൽ ലഭിച്ചുകൊണ്ട് കർത്താവിനെ സേവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 26:3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാണും. ദൈവത്തിന് വേണ്ടി സ്ഥിരതയോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ്. സകല പ്രത്യേകം കവിയുന്ന ദൈവിക സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത്. ആ സമാധാനത്തിൽ നാം കാക്കപ്പെടുന്നവരായതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ വിളിച്ചു, നമ്മെ സ്നേഹിച്ചു, നമ്മെ സൂക്ഷിക്കുന്നു. ആ ദൈവത്തിന്റെ കരുണയും സ്നേഹവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി വർത്തമാനമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ട് ഈ നല്ലവനായ കർത്താവിനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സേവിച്ചും പിൻപറ്റിയും കൊണ്ട് ജീവിക്കാൻ തക്കോണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്ന് നിലയ്ക്കും വാഴ്ത്തുകളുമാണ്.